Hi friends, welcome to my new vlog. UPI ഇടപാടുകളെ കുറിച്ചറിയാത്ത ഒരാൾ പോലും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അത്രയും ജനകീയമായ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമാണ് UPI. ഓരോ ദിവസവും UPI ഉപയോക്താക്കളുടെ എണ്ണം കുതിച്ചു വരികയാണ്. അതിനാൽ തന്നെ UPIയുടെ വിവിധ സാധ്യതകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റും വിസയും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം UPI LITE എന്ന സംവിധാനമൊരുക്കിയിരിക്കുകയാണ് വിസൈ. UPI LITE എന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താൻ അനുവദിക്കുന്ന UPI സേവനമാണ്. ഇത് ഫീച്ചർ ഫോണുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കുറഞ്ഞ പ്രദേശങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും. ചെറിയ ഇടപാടുകൾക്കാണ് ഏറ്റവും കൂടുതൽ UPI ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിരവധി അനവധി പേജുകൾ ഉണ്ടാകും. നെറ്റ്വർക്ക് ഡൗൺ ആണേൽ UPI ഇടപാട് നടത്താനും പറ്റില്ല. എന്നാൽ UPI LITE ൽ ഇതിനുള്ള പരിഹാരമുണ്ട്. ഇതൊരു വാലറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം 4000 രൂപ വരെ നമുക്ക് ഈ വാലറ്റിലേക്ക് മാറ്റാം. ഒരു തവണ മാക്സിമം 2000 രൂപയായിരിക്കും നമുക്ക് വാലറ്റിലേക്ക് മാറ്റാൻ പറ്റുക. തുടർന്ന് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും UPI ഇടപാടുകൾ UPI LITE അക്കൗണ്ട് ഉപയോഗിച്ച് നടത്താം. ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ പിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഒരു ഇടപാടിൽ പരമാവധി 500 രൂപയാണ് ഉപയോഗിക്കാൻ പറ്റുക. UPI LITE പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമില്ല. ഫീച്ചർ ഫോണുകളിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കാൻ എളുപ്പമാണ്. ചെലവ് കുറവാണ്. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന UPI ആപ്പിൽ തന്നെ UPI LITE ആക്ടിവേറ്റ് ആക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. ചെറിയ ഇടപാടുകൾ ഇതിലേക്ക് മാറ്റുന്നത് സൗകര്യപ്രദമായിരിക്കും. UPI LITE കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾ വളരെ വേഗമേറിയതും തടസ്സരഹിതവും വേഗത്തിലുള്ളതുമായ പ്രക്രിയയാക്കും. UPI LITE അക്കൗണ്ട് ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയം ഉപയോക്താക്കൾക്ക് 500 രൂപ തൽക്ഷണ പേയ്മെന്റുകൾ നടത്താം. പരമാവധി പ്രതിദിന മൂല്യമായ 4000 രൂപ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവർക്ക് ആവശ്യമുള്ളത്ര ഇടപാടുകൾ നടത്താനാകും. അവർ ചെയ്യേണ്ടത് അവരുടെ UPI LITE അക്കൗണ്ട് ആക്സസ് ചെയ്ത് പേയ്മെന്റ് നടത്തുക മാത്രമാണ്. ഉപയോക്താക്കൾക്ക് പിൻ ഒന്നും നൽകേണ്ടതില്ല എന്നത് UPI LITE ഉപയോഗിച്ചുള്ള ഇടപാടുകൾ കൂടുതൽ അഭികാമ്യമാക്കുന്നു. UPI LITE കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.